ஹலோ கைஸ், எல்லாருக்கும் மெயின் வீட் ஃபெஸ்ட். ஹலோ கைஸ், எல்லாருக்கும் மெயின் வீட் ஃபெஸ்டிவல்ஸ்லேக்கு சுவாகதம். என் பேர் வைஷா. எங்களுக்கு எல்லாருக்கும் அறியாயிருக்கும். ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരു ചെറിയ ബ്ലെൻഡർ ട്യൂട്ടോറിയൽ ആയിരുന്നു. അതിനകത്ത് ഞാനൊരു ആ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ വീഡിയോയിലോട്ട് തിരിച്ചു വരിക. എന്നിട്ട് ആ സെയിം കമൻറ്റ് ഈ വീഡിയോൻ്റെ അടിയിൽ വിടുക. നിങ്ങൾ ആരും ആ കഴിഞ്ഞ വീഡിയോയിലൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല എനിക്കറിയാം. വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും, നിങ്ങൾ ലൈക്കും ചെയ്യും, കമൻറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ദയവേത് ഈ വീഡിയോ എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനലിൻ്റെ യൂട്യൂബ് അനലിറ്റിക്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, കുറേ പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷിൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സബ്ടൈറ്റിൽ ഇംഗ്ലീഷിൽ ഇടുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരോട് ഷെയർ ചെയ്യുക. എല്ലാവരോടും കമൻറ്റ് ചെയ്യാൻ പറയാം, ലൈക്ക് ചെയ്യാൻ പറയാം, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യാം. സോ ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു ആഫ്റ്റർ എഫക്ട്സിൻ്റെ ട്യൂട്ടോറിയലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും റോട്ടോസ്കോപ്പി ചെയ്ത് മടുത്ത ആൾക്കാരാണല്ലേ. ചിലവർ റോട്ടോസ്കോപ്പി പെൻ ടൂൾ വെച്ച് മാസ്ക് ഇട്ട് ചെയ്യുന്നതാണ്, ചിലവർ റോട്ടോസ്കോപ്പി റോട്ടോ ബ്രഷ് ഇട്ട് ചെയ്യും, ചിലവർ എനിക്കൊന്ന് മോക്കാക്കി ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് റോട്ടോസ്കോപ്പി ചെയ്യുന്നവരുണ്ട്. ഈ ട്യൂട്ടോറിയൽ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് രീതിയിൽ, കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള റോട്ടോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നീക്ക് എന്ന് പറയുന്നത് ട്രാക്ക് മാറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ്. വളരെയധികം ആൾക്കാർ ഇത് പഴയ ഒരു ടെക്നീക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അറിയണോ, പഴയ ടെക്നീക്ക് ആവാം, പക്ഷേ ഈ ടെക്നീക്കിന് അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഗുണങ്ങളും എല്ലാം കാര്യങ്ങളുണ്ട്. സോ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തോളൂ, ട്യൂട്ടോറിയലിലേക്ക് എടുക്കാം. സോ ഞാനിവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ എഫക്ട്സിൽ ഞാനൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ വെച്ച് തന്നെയുള്ള ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ ലെയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ പെൻ ടൂൾ വെച്ചിട്ട് കുറച്ച് ഷേപ്പ്സ് വരയ്ക്കാൻ പോവുകയാണ്. മാസ്ക് അല്ല, ഷേപ്പാണ്. ദയവായി ശ്രദ്ധിക്കുക, മാസ്ക് അല്ല, ഷേപ്പാണ്. പെൻ ടൂൾ എടുത്തിട്ട് റോട്ടോ ബെസിയർ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷേപ്പുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വരച്ചു പോകാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പുകളെല്ലാം ഈ ഷേപ്പ് ലെയറിനകത്ത് തന്നെ വരച്ചെടുക്കാവുള്ളതാണ്. അതിനുശേഷം ഈ ടൈം ലൈനിൽ നിങ്ങൾ ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മുടെ വീഡിയോ ലെയർ സെലക്ട് ചെയ്യുക. വലതു വശത്ത് നിങ്ങൾക്ക് ട്രാക്കറിന്റെ പാനൽ കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ ലെയർ സെലക്ട് ചെയ്തിട്ട് ട്രാക്കർ പാനലിൽ ട്രാക്ക് മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ട്രാക്ക് മോഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പൊസിഷൻ റൊട്ടേഷൻ അല്ലെങ്കിൽ പൊസിഷൻ സ്കെയിൽ, ഈ രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ പോർട്ടിൽ രണ്ട് ട്രാക്ക് പോയിന്റ് കാണാൻ പറ്റും. ട്രാക്ക് പോയിന്റ് 1, ട്രാക്ക് പോയിന്റ് 2. ഈ രണ്ട് ട്രാക്ക് പോയിന്റ് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാം. ഈ രണ്ട് ട്രാക്ക് പോയിന്റുകൾ ക്ലിപ്പിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതിനുശേഷം എഡിറ്റ് ടാർഗറ്റിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നൾ ഒബ്ജക്റ്റിലേക്ക് ടാർഗറ്റ് അസൈൻ ചെയ്യും. പിന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഞാൻ പറയാൻ പോവുകയാണ്. ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് ട്രാക്കറിൻ്റെ അകത്ത് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ നമുക്ക് RGB ലുമിനിസെൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ RGB കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലിപ്പിനകത്തുള്ള പല നിറങ്ങൾ കാണുന്ന പിക്സൽസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സോ RGB ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം അനലൈസ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ പറ്റും. അതിൽ മൂന്നാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ട്രാക്ക് ആവുന്നത് കാണാൻ പറ്റും. ട്രാക്ക് ആയ ശേഷം അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം X and Y എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് നൾ എന്ന് പറയുന്ന ലെയറിൽ കീ ഫ്രെയിംസ് കാണാൻ പറ്റും. ടൈം ലൈനിൽ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്ത ശേഷം പേരൻറ് ആൻഡ് ലിങ്ക് കോളത്തിൽ
നമ്മുടെ നൾ വൺ എന്ന് പറയുന്ന ലെയറിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോ ലെയർ സെലക്ട് ചെയ്തിട്ട് ട്രാക്ക് മാറ്റിന്റെ ഓപ്ഷനിൽ ഷേപ്പ് ലെയർ ആൽഫ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ ആഫ്റ്റർ എഫക്ട്സ് ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വേറെ എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പോകാൻ വരട്ടെ, നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, 3D മോഡലിംഗ്, വിഷ്വൽ എഫക്ട്സ് എന്നീ തരമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഗുഡ് ബൈ.